അങ്ങനെ ആ വോൾഫ് അതിന്റെ ബ്രദറായിട്ടുള്ള ആ ലയൺ ആ കേജ് നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ സർക്കസിന്റെ ഓണർ അങ്ങോട്ട് വന്നത് ഈ വോൾഫ് ഒളിക്കാൻ തുടങ്ങാണ്. എന്നിട്ട് അയാൾ ആ കേജ് തുറക്കുന്ന ആ ടൈമിൽ തന്നെ ഈ വോൾഫ് ചാടി വന്ന് അയാൾ അറ്റാക്ക് ചെയ്തിട്ട് ആ ലയൺ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. അങ്ങനെ ഈ വോൾഫ് ഇങ്ങോട്ട് വരാൻ തുളച്ച അതേ ഹോളി കൂടെ തന്നെ ഇവർ തിരിച്ചറങ്ങി രക്ഷപ്പെടാണ്. അങ്ങനെ ബ്രദേഴ്സ് കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഒന്നായിരിക്കുകയാണ്. അവർ നേരെ അവരെ ഓണറായിട്ടുള്ള സോയിനെ കണ്ടുപിടിക്കാൻ പോകുകയാണ്. അങ്ങനെ ഒരു വോൾഫും ലയനും സിറ്റി കൂടെ ഇങ്ങനെ ഓടുന്നു കണ്ടിട്ട് ഒരുപാട് ജനങ്ങൾ പാനിക്കായിട്ട് പോലീസിനെ വിളിക്കുകയാണ്. അങ്ങനെ പോലീസും കാട്ടിൽ ഇതുങ്ങളെ തെരയാൻ തുടങ്ങാണ്. അതേസമയം ആ ലയനെ തപ്പി ആ സർക്കസുകാരും പോവാണ്. അങ്ങനെ അയാൾ ആ ലയനെ കണ്ടു വെച്ചു അതിന് മയക്കു വെക്കാൻ ശ്രമിക്കുന്ന അതേ ടൈമിൽ തന്നെ വോൾഫ് ചാടി വന്ന് അയാൾ അറ്റാക്ക് ആണ്. പക്ഷേ ആ വീട് ആ വോൾഫിന് ഓടുകയാണ്. അതേസമയം ഈ കാര്യങ്ങൾ കാരണം ആ കാട്ടിലേക്ക് ഇതുങ്ങളെ തെരയാൻ വന്നിരിക്കുകയാണ് ജോയി. അങ്ങനെ ആ ജോയി ആ ലയനെ കണ്ടുപിടിച്ചു ആ ലയൻ വോൾഫുള്ള സ്ഥലത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടു വേണം. ഇവിടെ കണ്ടപ്പോൾ തന്നെ ആ വോൾഫിന്റെ ആവശ്യതയ്ക്ക് മാറുകയാണ്. അങ്ങനെ പോലീസ് ഇവിടെ എടുത്താൽ ആ ടൈമിൽ തന്നെ അവിടെ നിന്നുള്ള ഒരു സീക്രട്ട് പാസേജ് കൂടെ ഒരു സ്ഥലത്തേക്ക് വരുത്താണ്. അങ്ങനെ ഒരു റിവറിന്റെ അപ്പുറത്ത് ഇവരുടെ വീടാണത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഒരു ആപത്തും ഇല്ല. പക്ഷേ ആ പോലീസുകാർ ഈ ലയനെ കണ്ടുപിടിക്കാൻ ലയനാണെങ്കിൽ നീന്താൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. അങ്ങനെ ആ ലയൻ ആ പോലീസുകാരെ അവിടെ തുരത്താൻ വേണ്ടി പോവാണ്. അങ്ങനെ ആ ലയൻ ഓണറിനും അതിന്റെ ബ്രദറിനും ടാറ്റ പറഞ്ഞു അവിടെ പോവാണ്. അങ്ങനെ ജോയ്ക്ക് വേറെ വഴിയില്ലാതെ ആ വോൾഫിനും കൂടി അവിടെ നീന്തി കടക്കേണ്ടി വരികയാണ്. അങ്ങനെ അവിടെ പോകുമ്പോൾ തന്നെ ഒരുപാട് ഗൺ ഷോട്ട്സ് ആ കാട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവള് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തൊരു സൗണ്ട് കേട്ടി ഇവള് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ലയൻ വേറെ വഴി കൂടെ ഇവിടത്തേക്ക് തിരിയാണ്.